ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ കുഞ്ഞുമക്കളെ, നമ്മൾ പള്ളികുദാശ കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് കടക്കുകയാണ്. ഈ ഞായറാഴ്ച സാബത്ത് ആചരണത്തെക്കുറിച്ചുള്ള സുവിശേഷ ഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമുക്ക് ഞായറാഴ്ച എത്രമാത്രം പ്രധാനപ്പെട്ടതാണോ അതുപോലെയാണ് യഹൂദർക്ക് അവരുടെ സാബത്ത് ആചരണം. അതുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വരുമ്പോൾ അത് വളരെ സജീവമാകുന്നത്. ഫരിസേയരും ഈശോയ്ക്ക് അതിൽ കാര്യമായിട്ട് ഇടപെടുന്നത്. നമ്മളൊക്കെ റോട്ടിൽ സഞ്ചരിക്കുന്നവരാണ്. നമുക്കറിയാം റോട്ടിൽ ഒരുപാട് നിയമങ്ങളുണ്ട്. നിങ്ങളൊരു പക്ഷേ ബൈക്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് വെക്കണം, കാറിലൊക്കെ പോവുകയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടണം. റോട്ടിൽ വലിയ ജംഗ്ഷനുകളിൽ വരുമ്പോൾ അവിടെ സിഗ്നലുകളുണ്ട്. ചുവപ്പ് കണ്ട നമ്മൾ വണ്ടിയോടെ നിർത്തിയിടും, പച്ച കണ്ട നമ്മൾ മുന്നോട്ട് പോവും. ഒരുപാട് നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളൊക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, ഈ റോട്ടിലെ നമ്മുടെ സഞ്ചാരം അത് ഭംഗിയായിട്ട് മുന്നോട്ട് പോകണം, അപകടങ്ങൾ ഉണ്ടാകരുത്, സുരക്ഷിതമായിട്ട് നമുക്ക് ലക്ഷ്യസ്ഥാനത്തെത്താൻ പറ്റണം. പക്ഷേ അതേസമയം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, നിങ്ങളിങ്ങനെ ഒരു റെഡ് സിഗ്നലിൽ നിൽക്കുകയാണ്, നിങ്ങളുടെ പിന്നാലെ ഒരു ആംബുലൻസ് വരികയാണ്. അങ്ങനെ ഒരു ആംബുലൻസ് വരുമ്പോൾ സാധാരണ നമ്മൾ ആരും പറയാറില്ല ആ റെഡ് സിഗ്നൽ മാറി പച്ചയാവട്ടെ എന്നിട്ട് പോകാമെന്ന്. നമ്മളുടനെ രണ്ട് സൈഡിലേക്ക് മാറും. അപ്പുറത്തെ സൈഡിലുള്ളവർ അവർക്ക് പച്ച ലൈറ്റ് ആണെങ്കിൽ പോലും അവരവിടെ വെയിറ്റ് ചെയ്യും, നമ്മൾ ഈ ആംബുലൻസിനെ കടത്തി വിടും. അതിൻ്റെ കാരണം ഈ നിയമങ്ങളൊക്കെ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ നിയമങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണ് ഓരോ മനുഷ്യജീവനും എന്നുള്ളതാണ്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയും പറഞ്ഞു വയ്ക്കും സാബത്ത് ആചരണം, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ്. മനുഷ്യനേക്കാൾ പ്രധാനപ്പെട്ടതാകരുത് സാബത്തിൻ്റെ നിയമങ്ങൾ. അതുകൊണ്ട് ഈശോ പറയും മനുഷ്യരാണ് പ്രധാനപ്പെട്ടത്, അവരുടെ നന്മയാണ് പ്രധാനപ്പെട്ടത്. എന്നിട്ട് ഈശോ ഒരു പ്രവൃത്തിയിലൂടെ അത് തെളിയിക്കും. കൈ ശോഷിച്ച ഒരു മനുഷ്യന് സൗഖ്യം നൽകിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇതുപോലുള്ള ചില നിയമങ്ങൾ, ചില ആദർശങ്ങൾ, അത് നന്മ ചെയ്യാനായിട്ട് മറ്റുള്ളവരോട് സ്നേഹവും കാരുണ്യവും കാണിക്കാനായിട്ട് തടസ്സമാകരുത് എന്ന് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞങ്ങൾ കുട്ടികളാണ്, ഞങ്ങൾ എന്താണ് ഇത്രയും വലിയ സ്നേഹം, ഇത്രയും വലിയ കാരുണ്യം കാണിക്കേണ്ടത്. ചെറിയൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ കയ്യിൽ രണ്ട് പേനയുണ്ട്. ഒരു പേന കൊണ്ട് നിങ്ങൾ എഴുതുകയാണ്, മറ്റേ പേന നിങ്ങൾ ബാഗിലിട്ടേക്കാണ്. നിങ്ങളൊരു കൂട്ടുകാരൻ അവൻ പേനയില്ലാതെ വിഷമിക്കുന്നു. ഉറപ്പായിട്ടും സ്കൂളിൽ വരുമ്പോൾ അവൻ പേന കൊണ്ട് വരേണ്ടതാണ്, കാരണം സിനിമ കാണാനല്ലല്ലോ സ്കൂളിലേക്ക് വരുന്നത്. പക്ഷേ അവൻ പേന കൊണ്ടുവന്നിട്ടില്ല. ആരും നിങ്ങളെ നിർബന്ധിക്കുകയല്ല, നിങ്ങളുടെ ബാഗ് തപ്പി അതിൽ നിന്ന് പേന കണ്ടുപിടിച്ച് ഇവരും കൊടുക്കാനായിട്ട്. പക്ഷേ നിങ്ങൾ തീരുമാനിക്കുകയാണ് എൻ്റെ കൂട്ടുകാരനാണ് അല്ലെങ്കിൽ എൻ്റെ ക്ലാസ്സിലുള്ള പയ്യനാണ്, അവൻ പേനയില്ല, മറന്നുപോയതായിരിക്കാം, അവൻ്റെ തെറ്റായിരിക്കാം, സാരമില്ല, എൻ്റെ കയ്യിൽ ഒരു പേന കൂടിയുണ്ട്, ഞാനത് അവന് കൊടുത്ത് സഹായിക്കുകയാണ്. അപ്പോൾ ഇവിടെ കുഞ്ഞുമക്കളെ, നമ്മളെടുക്കുന്ന ആ തീരുമാനത്തിൻ്റെ പേരാണ് ഈശോ ഈ സുവിശേഷത്തിൽ പറയുന്ന കാരുണ്യം അഥവാ സ്നേഹം. നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ കൂട്ടുകാരി ഒരു പക്ഷേ പഠിക്കാനായിട്ട് ക്ലാസ്സിൽ അല്പം മോശമാണ്, ടീച്ചർമാർ പറയുന്നത് നന്നായിട്ട് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഒരു ദിവസം നിങ്ങൾ കളിക്കാനുള്ള നിങ്ങളുടെ സമയം ആ സമയം അല്പം വേണ്ടെന്ന് വെച്ചിട്ട് ഈ കൂട്ടുകാരന് കൂട്ടുകാരിക്ക് ആ മനസ്സിലാകാത്ത ഭാഗം പറഞ്ഞു കൊടുക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ ആ തീരുമാനത്തിൻ്റെ പേരാണ് ഈശോ പറയുന്ന സ്നേഹം, കാരുണ്യം. ഈശോ പറയും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ള നിയമങ്ങൾ ബാഹ്യമായ ഒന്നും, നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിൽ നിന്ന് മറ്റുള്ളവരോട് കരുണ കാണിക്കുന്നതിൽ നിന്ന് നമ്മെ തടയരുത്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ചിന്ത, ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യഹൂദർ സാബത്ത് ആചരിക്കുമ്പോൾ അതെങ്ങനെ ആചരിക്കണം എന്നതിനെക്കുറിച്ച് വലിയൊരു നിയമാവലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലെ ബഹുഭൂരിപക്ഷ ഭാഗവും അവർ പറഞ്ഞു വയ്ക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ സാബത്തിൽ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് പോകാൻ പാടില്ല, ഇന്ന ഇന്ന കാര്യങ്ങൾ പാടില്ല എന്നാണ് അവർ മുഴുവൻ പറഞ്ഞു വയ്ക്കുന്നത്. ഈശോ തിരുത്തി പറയും സാബത്തിൽ ചെയ്യേണ്ട നന്മകൾ കുറേയുണ്ട്, അത് ചെയ്യാനായിട്ട് മറന്നു പോകരുത് എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒരു പക്ഷേ നമ്മളൊക്കെ പറയും നമ്മൾ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കില്ല, തല്ലുണ്ടാക്കില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കില്ല, വേദനിപ്പിക്കില്ല. ഈശോ പറയും അങ്ങനെ കുറേ വേണ്ടെന്ന് വയ്ക്കലുകൾ മാത്രമല്ല, ചില വേണം എന്ന് വയ്ക്കലുകൂടെയാണ് നമ്മുടെ ജീവിതം. എൻ്റെ കൂട്ടുകാരെ സഹായിക്കും, മാതാപിതാക്കളെ അനുസരിക്കും, സാധിക്കുന്ന ദിവസങ്ങൾ പള്ളിയിൽ പോവും. അങ്ങനെ ചില വേണം അല്ലെങ്കിൽ ചെയ്യും എന്ന തീരുമാനങ്ങൾ കൂടെ എടുക്കാൻ പറ്റുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതം കൂടുതൽ വിശുദ്ധിയുള്ളതായിട്ട് മാറും, നന്മയുള്ളതായിട്ട് മാറും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യുന്നതിൽ, മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ, മറ്റുള്ളവരോട് സ്നേഹവും കാരുണ്യവും കാണിക്കുന്നതിൽ
ഒന്നും തടസ്സമായിട്ട് ഉണ്ടാകാതിരിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ ഈ സുവിശേഷ ഭാഗം നമ്മോട് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ ജീവിക്കുന്നവരായിട്ട് മാറും നമ്മൾ. നമ്മെ നോക്കി ഈശോ പറയും, ബലിയല്ല കരുണയാണ് ആഗ്രഹിക്കുന്നത്. നമുക്കും തിരിച്ചു പറയാൻ പറ്റും, ഈശോയെ ഞങ്ങളിതാ കരുണ കാണിക്കുന്നവരാണ്. അതിന് സാധിക്കട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.